പ്രിയ എല്ലാരും ഉണ്ടല്ലോ ഒന്നുമില്ല പെട്ടെന്ന് എഴുന്നേക്കാൻ നോക്കിയപ്പോഴേ ഒന്ന് കൊളുത്തി പിടിച്ചതാ കുഴപ്പമില്ല ഇപ്പൊ എങ്ങനെയുണ്ട് ഏട്ടാ എല്ലാം ഭേദമായോ പിന്നെ ഏട്ടനിപ്പോ ഉരുക്ക് മനുഷ്യനല്ലേ അത് ശരിയാ ഉരുക്കിന്റെ വെടിയുണ്ടേ അകത്തിരിക്കുന്നെ അപ്പോ ഉരുക്ക് മനുഷ്യൻ തന്നെയാ ഈശ്വര അപ്പോ ഏട്ടന്റെ ദേഹത്തു നിന്ന് ബുള്ളറ്റ് എടുത്തില്ലേ ഇല്ലടി ഞങ്ങള് പോലീസുകാർക്ക് സർവീസ് മെഡൽ കിട്ടിയ ഇങ്ങനെ നെഞ്ചത്ത് തൂക്കിയിടില്ലേ അതുപോലൊരു സർവീസ് മെഡൽ ഏട്ടന്റെ നെഞ്ചിനകത്ത് സൂക്ഷിക്കുന്നുണ്ട് എന്ന് കരുതിയാ മതി എനിക്ക് ഏട്ടന്റെ ഈ തമാശ ഒന്ന് കേക്കണ്ട ഏട്ടന്റെ ദേഹത്തു നിന്ന് ബുള്ളറ്റ് എടുക്കാത്ത കാര്യം ചേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ എടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഡോക്ടേഴ്സാണ് തൽക്കാലം അത് എടുക്കണ്ടാന്ന് തീരുമാനിച്ചത് പിന്നെന്തിനാ പേടിക്കുന്നേ അതെ ഉള്ള സമയം ഇങ്ങനെ ടെൻഷൻ അടിച്ച് കളയാണ്ട് എന്തെങ്കിലുമൊക്കെ പറയേ എന്തൊക്കെയാ വിശേഷം ഇരിക്കും എന്ത് വിശേഷം ഇത്രയും ദിവസം ഏട്ടനെ ഒന്നും കാണാൻ പറ്റാത്തതിലുള്ള വിഷമത്തിലായിരുന്നു സ്വന്തം കൂടെ പറപ്പായിരുന്നിട്ടും ഒന്ന് കാണാൻ പോലും അനുവാദം ഇല്ലാത്ത വിധം നമ്മളകന്നു പോയല്ലോ ഏട്ട എനിക്ക് നീ അകന്നുപോയ പോലെ ഒന്നും തോന്നിയിട്ടില്ലല്ലോ കരയല്ലേ നീ എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു മോളെ മരണത്തിന് മുകളിലുള്ള നൂൽപ്പാലത്തിലൂടെ ഏട്ടനിങ്ങനെ നടന്നു പോകുമ്പോ എന്റെ അനിയത്തിയുടെ പ്രാർത്ഥന ഏട്ടൻ കേൾക്കുന്നുണ്ടായിരുന്നു കരയല്ലേ നീ കരഞ്ഞ ഏട്ടന് സങ്കടം വരില്ലേ അത് ശരി മാമനപ്പ ബാക്കിയുള്ളവരുടെ പ്രാർത്ഥന ഒന്നും കേട്ടില്ല അല്ലേ പിന്നെ കേക്കാതെ ആ നൂൽപ്പാലത്തിലൂടെ എനിക്ക് നടക്കാൻ കഴിഞ്ഞത് തന്നെ നിന്റെ ജീവരക്തം മാമനെ തന്നോണ്ടല്ലടി ചക്കരെ അല്ലേ നീ മാരിയമ്മന്റെ മുമ്പില് കാൽമുട്ടിലഴഞ്ഞ് യാചിച്ച് തിരിച്ചു വാങ്ങിയതല്ലേടി ഈ മാമന്റെ ജീവൻ ഇതൊക്കെ പ്രസ എങ്ങനെ അറിഞ്ഞു ഇതൊക്കെ ആദ്യം പറഞ്ഞതാ ബോധമില്ലാതെ കിടക്കുമ്പോ അവനെന്റെ മനസ്സായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ അവനും ആഗ്രഹിച്ചു എന്നിട്ട് ഞാൻ അനുഭവിക്കേണ്ടതൊക്കെ അവനനുഭവിച്ചു ഡോക്ടറോട് അഞ്ചു മിനിറ്റ് ഇരിക്കാവൂന്ന് പറഞ്ഞു ആണോ ജയ അങ്ങനെ പറയാൻ സാധ്യതയില്ലല്ലോ അതല്ല ഇവളൊരു ബുദ്ധി കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സമയം സ്വസ്ഥമായി ഇവിടെ ചെലവഴിച്ചത് അതിന്റെ സമയം കഴിയാറായി എന്നാ പ്രിയ പറഞ്ഞത് അതാണ് ഈ തുളസി ഒരു കാര്യം നമ്മൾ തീരുമാനിച്ച് അത് നടത്തിയിരിക്കും ഇനി എല്ലാവരും നടത്തേക്ക് നിന്ന് നമുക്കേ മാമനൊപ്പം ഒരു സെൽഫി എടുത്തിട്ട് പോകാം
അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ട്രീറ്റ്മെന്റിൽ ഇതുവരെ ഉണ്ടായ ഡെവലപ്മെന്റ്സ് നിങ്ങൾ അറിഞ്ഞല്ലോ. പക്ഷേ ഇതൊക്കെ ഡോക്ടർ പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. പെട്ടെന്ന് വിളിപ്പിച്ചപ്പോ ഞങ്ങളൊന്ന് പേടിച്ചു. എന്തായാലും എനിക്കും കൂടി എല്ലാം മനസ്സിലാക്കാൻ പറ്റുമല്ലോ അമ്മേ. താങ്ക് യു ഡോക്ടർ. ശരി ശരി. എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ. എന്താ വേണ്ടേ? അതെ, ദുർഗമ്മയുടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ കണ്ട അവര് വഴക്കുണ്ടാക്കും. എന്റെ അമ്മയും അവരും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല. ഞാനിപ്പോ എന്താ വേണ്ടേ? ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നത് അവര് കാണരുത്. തൽക്കാലം അവര് റൂമിലേക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം. താങ്ക് യു സിസ്റ്റർ. സാറിന്റെ മുറിവ് ഡ്രസ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ അകത്ത് കയറാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് എടുക്കും. ശരി, നമുക്ക് ഇവിടെ ഇരിക്കാതെ. അമ്മേ, നമുക്ക് കാന്റീനിൽ പോയി കോഫി കുടിച്ചാലോ? എന്തായാലും ഡ്രസ് ചെയ്ത് കഴിയാൻ 10 മിനിറ്റ് കൂടുതൽ സമയം എടുക്കില്ലേ. കുട്ടി, പോയി രക്ഷപ്പെട്ടു. താങ്ക് യു സിസ്റ്റർ. രക്ഷപ്പെട്ടു, റൂട്ട് പക്ക ക്ലിയർ. ഇനി ഞങ്ങൾ പോട്ടെ മാമ. നിങ്ങളിങ്ങനെ പേടിക്കണ എന്തിനാ? ദുർഗം നിങ്ങളെ കണ്ട് വഴക്കിന് വന്നാൽ ഞാനത് കൈകാര്യം ചെയ്താൽ പോരെ? അതൊന്നും വേണ്ട. ആദ്യം ഏട്ടന്റെ ആരോഗ്യം പൂർണ്ണമായി തിരിച്ചു കിട്ടട്ടെ. എനിക്ക് എന്റെ ഏട്ടനെ കാണാൻ കഴിഞ്ഞല്ലോ, അത് മതി. അതെ, തൽക്കാലം ഇങ്ങനെ പോട്ടെ. ദുർഗീച്ചയ്ക്ക് ഒരു ടെൻഷൻ കൊടുക്കണ്ട. തുളസി മോൾ ഉള്ളപ്പോ ഇതുപോലുള്ള കൂടിക്കാഴ്ചകൾ ഇനി ആവാലോ. ഇങ്ങനൊരു മകളെ കിട്ടിയത് നിങ്ങളുടെയൊക്കെ ഭാഗ്യം അല്ലേ മാമ? പിന്നല്ലാതെ, നീ ചൂപ്പറല്ലേ അഷക്കുരു. ആ പിന്നെ നമ്മൾ ഒരേ ബ്ലഡ് ഗ്രൂപ്പാ, അത് മറക്കണ്ട. ഗ്രൂപ്പ് മാത്രല്ല ഏട്ട, ഏട്ടന്റെ ചോര അവള്, ഏട്ടന് ദുർഗീച്ചയിലുണ്ടായ മകൾ. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. പറ്റേ സാർ. ശരി, വിഷമിക്കണ്ട. എന്നെ കണ്ടപ്പോ സന്തോഷായില്ലേ? ഇനി ഏട്ടന് ഇവിടുന്ന് ഡിസ്ചാർജ് ആയി എന്നറിഞ്ഞാ മതി. ഹാ, അപ്പൊ ഞാൻ അമ്മേ ദേവമംഗലത്ത് കൊണ്ടേ ഏട്ടനെ കാണിച്ചു തരേണ്ടി വരുമല്ലോ. ആ, റിസ്ക്കാണ്, എന്നാലും നോക്കാം. നമ്മൾ
എന്ത് ചെയ്തിട്ടുണ്ടാ? ആരും അംഗീകരിക്കില്ലല്ലോ. എന്തൊക്കെ ചെയ്തു? പൂജയ്ക്ക് ദുർഗമ്മ എത്തിച്ചു തന്നു. ഇപ്പോ ആ പൂതനയുടെ കണ്ണു വെട്ടിച്ച് ഏട്ടനെ കാണിച്ചു തന്നു. എന്നാലും ഒരു താങ്ക്സ്. പോട്ടെ, നീ കിടിലാണെന്നൊരു വാക്ക്. അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞിട്ടെന്താ? നന്ദിയില്ലാത്തവരാ. നീ കിടിലമല്ല, കിക്കിടിലമ. ഇവറ്റകള് വലിയ സന്തോഷത്തിലാണല്ലോ. പ്രസാദിനെ കണ്ടു കാണണം. അപ്പൊ ദുർഗ എവിടെയില്ലേ? വഴക്കൊന്നും നടന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. ഞങ്ങളുടെ കൊച്ചിന് മഹാസംഭവല്ലേ, വേണ്ടി വന്നാൽ ഹിമാലയം വരെ കീഴടക്കും അല്ലേ പ്രിയ? ഹിമാലയം മാത്രല്ല, ഇവിടെ ഹനുമാനെ പോലെ മഹാസമുദ്രം ചാടിക്കടക്കും. താങ്ക്യൂ, താങ്ക്യൂ. അപ്പോ ഇവളെന്തോ പണി ഒപ്പിച്ചിട്ടാ വരുന്നത്. അതായി തുള്ളിച്ചാട്ടം. എന്തു പണിയാ ഒപ്പിച്ചതെന്ന് അറിയണമല്ലോ. പ്രിയമോളെ, അല്ല ആരൊക്കെയാ ഇത്? പ്രസാദിനെ കണ്ടു അല്ലേ? കണ്ടു എന്ന് മുഖത്തെ സന്തോഷം കണ്ടാലറിയാം. ഞാൻ ദുർഗയോട് പ്രത്യേകം പറഞ്ഞിരുന്നു, ഇനി പ്രിയമോള് വന്ന പ്രസാദിനെ കാണാൻ അനുവദിക്കണമെന്ന്. ആണോ? എന്നിട്ട് ദുർഗാമ്മ പറഞ്ഞത് നേരെ തിരിച്ചാണല്ലോ അല്ലേ? അല്ല, അവള് എന്തു പറഞ്ഞു? വേണ്ട, അത് പറഞ്ഞ അപ്പച്ചയും ദുർഗാമ്മയും തമ്മിൽ തെറ്റും. അത് വേണ്ട, നിങ്ങൾ ഒരുമിച്ച് തന്നെ നിക്കണം. എന്നാലല്ലേ എനിക്ക് കോമ്പീറ്റ് ചെയ്യാൻ ഒരു ഗുമ്മുണ്ടാവും. നിന്റെ കോമ്പിറ്റ് കുറെ കൂടുന്നുണ്ട് കേട്ടോ. ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാ പ്രിയെ. ചെമ്മീൻ തുള്ളിയാൽ മുട്ടോളം, പിന്നെയും തുള്ളിയാൽ ചട്ടിയിൽ എന്നൊരു ചൊല്ലുണ്ട്. ചെല്ല് ചെല്ല്, അതാ നല്ലത്. പറഞ്ഞത് എന്താണെന്ന് അറിയണോ? അയ്യോ വേണ്ടടി, അത് ഞാൻ അവളോട് തന്നെ ചോദിച്ചോള. നിങ്ങൾ ചോദിക്കാൻ പോകുന്ന എന്തായിരിക്കും എന്നൊക്കെ എനിക്കറിയാം. എടി ദുർഗെ, നീ എന്തിനാ അവറ്റകളെ പ്രസാദിനെ കാണാൻ സമ്മതിച്ചത്? ആട്ടി ഇറക്കേണ്ടതായിരുന്നില്ലേ ആ നാശങ്ങളെ എന്നല്ലേ? അതുപോലും ചോദിക്കേണ്ട കാര്യമില്ലടി, കാരണം ദുർഗയെ എനിക്കറിയാം. അവൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും പ്രസാദിനെ കാണില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അയ്യോ കഷ്ടം, വല്യപ്പിച്ചയുടെ ഉറപ്പൊക്കെ ഉറപ്പിന്റെ ഉറപ്പ് പോലെ ആയി തുടങ്ങി. പ്രായം കൂടി മുതുക്കിയായില്ലേ? അതായിരിക്കും. ദുർഗാമ്മ അവിടെ നല്ല പയറുമണി പോലെ ഓടി നടക്കുന്നുണ്ട്. ഈ തുളസി അതിനിടയിലൂടെ തന്നെ അമ്മയും അച്ഛനെയും കൂട്ടിപ്പോയി പ്രസാദ് മാമനെ കാണുകയും ചെയ്തു. തെളിവ് വേണോ? ക്ലിയർ ആവുന്നില്ല അപ്പച്ചി. ഇത് പ്രസാദ് മാമൻ, ഇത് ഞാൻ, അമ്മയും അച്ഛനും. വേണമെങ്കിലേ ഞാനിത് അപ്പച്ചിയുടെ ഫോണിലോട്ട് അയച്ചുതരാം. ചിലപ്പോ ദുർഗാമ്മ പറഞ്ഞ വിശ്വസിച്ചില്ലെങ്കിലോ. എന്നാൽ പോട്ടെ വല്യോ അപ്പച്ചി. കാന്താരി, ഇവളെ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അഹങ്കാരം പിടിച്ചവള് വച്ചിട്ടുണ്ട് ഞാൻ. അകത്ത് വേദനയുള്ളതായി തോന്നുന്നുണ്ടോ? ഏയ് ഇല്ല ഡോക്ടർ, ഈ ബുള്ളറ്റ് തറച്ച ഭാഗത്ത് ചെറിയൊരു പെയിനുണ്ട്. അത് മുറിവുണങ്ങുമ്പോ മാറിക്കൊള്ളും. ജീവിതകാലം മുഴുവൻ ഈ ബുള്ളറ്റും കൊണ്ട് ഞാൻ നടക്കേണ്ടി വരും. നോനോ,
അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യും. ടൈം ആവട്ടെ. ഇപ്പൊ സാറിന് നല്ല റെസ്റ്റ് ആവശ്യം. വീട്ടിൽ പോയി ഇതുപോലെ ബെഡ് റെസ്റ്റ് എടുക്കാമെങ്കിൽ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഡോക്ടർ പറയുന്ന പോലെ എല്ലാം ചെയ്തോളാം. നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്തോളാം. എല്ലാ പേഷ്യന്റിനും വീട്ടിൽ പോകാൻ വലിയ ഇൻട്രസ്റ്റ്. പക്ഷെ അവിടെ എത്തിയാലോ റെസ്റ്റും ഡയറ്റിംഗും എല്ലാം തെറ്റിക്കും. ഇല്ല ഡോക്ടർ, ഞാൻ നോക്കിക്കോളാം. ഹോസ്പിറ്റൽ പോലെ തന്നെ എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യിച്ചോളാം. 1 മന്ത് വളരെ സൂക്ഷിക്കണം. യാതൊരുവിധ ടെൻഷനും കൊടുക്കാൻ പാടില്ല. ഓവർ സന്തോഷം, സങ്കടം, ദേഷ്യം, ഉത്കണ്ഠ, മറ്റ് ടെൻഷനുകൾ ഇതൊന്നും ഇല്ലാത്തൊരു അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട് ഡോക്ടർ. അവിടെ പ്രസാദേട്ടന് ദോഷം വരുന്ന ഒന്നും ഉണ്ടാവില്ല. അത് കറക്റ്റാ ഡോക്ടർ. ഞങ്ങളുടെ വീടിന്റെ ഫുൾ ഇമോഷൻസിന്റെ ഗെയിം ദുർഗയുടെ കയ്യില്. ഓ, അതുകൊണ്ട് ദുർഗ വിചാരിക്കുന്ന മൂഡ് അവൾക്ക് അവിടെ നിലനിർത്താൻ പറ്റും. അല്ലേടാ, അമ്മ അച്ഛനെ ശരിക്കും കയറിയതോളൂ, അതിലൊരു സംശയമില്ല. അപ്പച്ചി, ആ ശരി, ഞാനിപ്പോ വരാം. അപ്പൊ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്തോളൂ ഡോക്ടർ, ബാക്കി ഞാനേറ്റു. ഓക്കെ, ഞാനൊന്ന് വേഗം വരാം, മംഗളാപ്പച്ചിക്ക് ഒരു ആവശ്യമുണ്ട്. ആദ്യത്തെ കുറച്ച് ചൂടുള്ളം കൊടുക്കും, എന്നിട്ട് പരമാവധി റെസ്റ്റ് ചെയ്യട്ടെ. ശരി ഡോക്ടർ. ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. ബൈ, താങ്ക് യു. മംഗളാപ്പച്ചിയുടെ ഈ വരവില് എന്തോ പന്തികേട് ഉണ്ടച്ച. എനിക്കറിയാം അവരിപ്പോ എന്തുദ്ദേശത്തിൽ വിളിച്ചതെന്ന്. ഇതെവിടേക്ക് അപ്പച്ചി എന്നെ വലിച്ചോണ്ട് പോന്നേ? കാര്യം എന്താന്ന് വെച്ചാ പറ. അവറ്റവള് പോയില്ലെങ്കിൽ നിന്നെ നേരിട്ട് കാണിക്കാമെന്ന് കരുതിയാ വിളിച്ചോണ്ട് വന്നത്. നാശങ്ങള് പക്ഷെ സ്ഥലം വിട്ടു. ആരാ അപ്പച്ചി? നിന്റെ നാത്തൂനും ഭർത്താവും മോളും. ആ മായാജാലക്കാരി കുട്ടിപ്പിശാജ് വീണ്ടും നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞു. അപ്പച്ചി എന്താ ഈ പറയുന്നേ? അവരെന്തിനാ ഇവിടെ വരുന്നേ? നിന്റെ ഭർത്താവിനെ കാണാൻ അല്ലാതെ നിര. അന്ന് നീ അവരെ കരയിപ്പിച്ചാ വിട്ടതെങ്കിൽ ഇന്നവര് പോയത് ചിരിച്ചുകൊണ്ട. അതിനർത്ഥം അവര് പ്രസാദിനെ കണ്ടു. ഇല്ല, ഇന്നത്തെ ദിവസം അവര് പ്രസാദേട്ടനെ കണ്ടിട്ടില്ലെന്ന് ഉറപ്പാ. ഞങ്ങൾ എല്ലാരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അല്ലേ സുലു? ആ അതെ, ഞാൻ ഈ സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോകുന്നതുവരെ എന്തായാലും അവരിങ്ങോട്ട് കയറിയിട്ടില്ല. എന്നാൽ അതിന് ശേഷമായിരിക്കും അവര് വന്നത്. ദുർഗയുടെ കണ്ണ് വെട്ടിക്കാൻ തുളസിക്ക് പ്രത്യേകം ഒരു മിടുക്കാണല്ലോ. അപ്പോ എന്റെ കഴിവുകേട് കൊണ്ട് തുളസി പ്രസാദേട്ടനെ വന്ന് കണ്ടു എന്നാണോ അപ്പച്ചി പറയുന്നത്? നിന്റെ കഴിവുകേടോ അവളുടെ കഴിവോ, എന്തായാലും അവര് പ്രസാദിനെ കണ്ട് സംസാരിച്ച് സന്തോഷിച്ചാ ഇവിടുന്ന് പോയത്. ഇല്ല അപ്പച്ചി, ഞാനിത് വിശ്വസിക്കില്ല. അപ്പച്ചി പറ്റിക്കാൻ അവള് പച്ച കള്ളം പറഞ്ഞിരിക്കുക. അതെ അപ്പച്ചി, അവള് കഥയുണ്ടാക്കാൻ മിടിക്കുക. ഞാനും ആദ്യം അങ്ങനെ തന്നെയാ കരുതിയത്. പക്ഷെ അവൾ ആരാ മോൾ? തെളിവ് കാണിച്ചു തന്നു എനിക്ക്. പ്രസാദിന്റെ കട്ടിലിൽ കുടുംബസമേതം ഇരിക്കുന്ന സെൽഫി. ആ അഹങ്കാരി അതെന്റെ ഫോണിലേക്ക് അയച്ചു തന്നു. നിന്നെ കാണിക്കേ, ദാ വേണോക്കി കണ്ടു നോക്ക്. എന്നെ ആദ്യം ഡോക്ടർ വിളിപ്പിച്ച സമയത്തായിരിക്കണം അവൾ അതിനുള്ളിൽ കയറിയത്. ഡോക്ടറെ കൊണ്ട് നിങ്ങളെ വിളിപ്പിച്ചത് പോലും ചിലപ്പോ അവളായിരിക്കും ദുർഗേച്ചി. ഞാൻ ഇവിടെ ഇല്ലാതായി പോയി. ആരുണ്ടായാലും തുളസി തീരുമാനിച്ച കാര്യം അവള് നടത്തിയിരിക്കും. അതല്ലേ ഇതുവരെയുള്ള അനുഭവം. തോൽക്കുന്നത് നീയാണെങ്കിലും
വീറ് പെണ്ണിന്റെ മുമ്പിൽ തൊലി ഉരിയുന്നത് എന്റേതു കൂടിയാ. വളർന്ന ആ വിഷം ആവുന്ന തൈ വേരോട് തന്നെ പിഴുതെറിയണം. ഈ ദുർഗ ചേച്ചിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അവൾ തട്ടിപ്പോയ പാപം കിട്ടും എന്നുള്ള പേടിയ ചേച്ചിക്ക്. അവസാനം അവള് ചേച്ചിയെ തട്ടിക്കളഞ്ഞ് ദേവമംഗലത്തെ മരുമോളാവും. എടി പിന്നെ ഞാൻ വേറെന്ത് പറയാനാ. ആ ചേച്ചി ആ ബാഗ് എന്താ? നീ എന്തോ ഈ കാണിക്കുന്നു. എന്ത് ചെയ്തു എന്ന് ദുർഗേശ് ഇനി ചോദിക്കില്ല. എന്ത് ചെയ്തിട്ടായാലും ശരി അവളുടെ ശല്യം ഇനി ഉണ്ടാവരുത്. സുലു ദുർഗേശ് ഒന്ന് ചുമ്മാതിരിക്കെ. അവളുടെ മുന്നിൽ ചേച്ചി നാണം കെട്ട് നാറാതിരിക്കാൻ ഇനി ഇതേ വഴിയുള്ളൂ.